കൊടകര കേസിൽ കുറ്റപത്രം വരുന്നതിന് മുമ്പും ഇപ്പോൾ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷവും ബി ജെ പി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദഗതികളെ മുഴുവൻ ഇല്ലാതാക്കി കളയുന്നതാണ് ആ കുറ്റപത്രത്തിലുള്ള ധർമ്മരാജന്റെ മൊഴി. പണം നഷ്ടപ്പെട്ടു എന്ന് പരാതി നൽകിയ വാദി ആ ധർമ്മരാജൻ പറയുന്നു, ഈ 3.5 കോടി രൂപ തൻ്റേതല്ല, താൻ ഒരു മാർവാടിക്കും കൊണ്ടുപോയതല്ല, അത് ബി ജെ പിയുടെ പണമാണ്. 1 കോടി രൂപ ഈ കവർച്ച നടന്നതിൻ്റെ പിറ്റേന്നും താൻ ഒരു ലോറിയിൽ കയറ്റി കോന്നിയിൽ കെ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വേണ്ടി കൊണ്ടുചെന്നു. ബി ജെ പി തന്നെ തന്ന മറ്റൊരു വാഹനത്തിൽ ആ പണം കയറ്റി എല്ലാ വാർഡ് പ്രസിഡൻ്റുമാർക്കും അത് വിതരണം ചെയ്തു. കൊടകരയിൽ ഈ കവർച്ച നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ സുരേന്ദ്രനെ ബന്ധപ്പെട്ടു. സുരേന്ദ്രനോട് കാര്യം പറഞ്ഞു. കവർച്ച നടന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അതാണ് വെളുപ്പാങ്കാലത്ത് വിളിച്ച ആ 24 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഫോൺ കോൾ. 24 സെക്കൻഡിൽ എന്താണ് ധർമ്മരാജൻ പറയുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചില്ലേ? വിശ്വാസമായില്ല എന്ന മറുപടി പറയാൻ അത്ര സമയം മതി. അതിനുശേഷം അതേ ദിവസം പകൽ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഈ കവർച്ചയുടെ വിശദാംശങ്ങളെല്ലാം ധർമ്മരാജൻ അറിയിച്ചു. അതിന് പിന്നാലെ തൃശ്ശൂരിലെ ബി ജെ പി നേതൃത്വം ഇടപെട്ട് കേസ് ഇപ്പോൾ കൊടുക്കണ്ട, ഇത് ഒതുക്കി വയ്ക്കണം, അങ്ങനെ ഒതുക്കി വച്ചില്ല എങ്കിൽ ജേക്കബ് തോമസും ഇ ശ്രീധരനും അടക്കമുള്ള ആളുകളൊക്കെ പാർട്ടിയിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അതൊരു വലിയ ചർച്ചയാകും. അവരൊക്കെ പാർട്ടി വിട്ടു പോകുന്നതിന് കാരണമാകും. കള്ളപ്പണത്തിന് എതിരെയൊക്കെ നിൽക്കുന്ന ഒരു പാർട്ടിയിൽ കള്ളപ്പണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒഴുകുന്നുവെന്ന് വന്നാൽ അത് നാണക്കേടാകും എന്നുള്ളത് കൊണ്ട് അത് പരാതി നൽകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് ധർമ്മരാജൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്നു. അപ്പോൾ ധർമ്മരാജൻ്റെ പണമല്ല തൻ്റെ പണമാണ് എന്ന് പറയാൻ ബി ജെ പി നേതാക്കൾ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സുരേന്ദ്രനുമായി ഈ കവർച്ച നടന്ന ഉടനെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് വിശ്വാസമായില്ല എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസമായില്ല എന്ന് പറയാൻ സുരേന്ദ്രൻ്റെ പൈസ അല്ലെങ്കിൽ സുരേന്ദ്രൻ എന്തിന് വിശ്വാസം, സുരേന്ദ്രൻ എന്തിന് അവിശ്വാസം, മിണ്ടാതിരുന്നാൽ പോരെ. അപ്പോൾ വിശ്വാസമായില്ല എന്ന് സുരേന്ദ്രൻ പറയേണ്ടത് കാര്യമെന്ത്? സുരേന്ദ്രനെ ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമെന്ത്? അതെല്ലാമാണ് ധർമ്മരാജൻ പറയുന്നത്. പിന്നീടൊരു സമാന്തര പോലീസായി തൃശ്ശൂരിലെ ബി ജെ പി കാർ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഈ കവർച്ച ചെയ്തു എന്ന് പറയപ്പെടുന്ന സംഘത്തിലെ ചിലരെ ഈ ബി ജെ പി നേതാക്കൾ തന്നെ റൂമുകളിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയൊക്കെ ഉണ്ടായി എന്ന്, അതിനൊക്കെ ശേഷമാണ് ഈ ധർമ്മരാജൻ്റെ പണമാണ് എന്നുള്ള നിലപാടുമായി പോലീസിൽ പരാതി നൽകാൻ തയ്യാറായതും ആ പരാതി ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നതും. മുഴുവൻ ഉടായ്പുകളും പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നു. സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രമേയമെന്നൊക്കെ ഒരു വശത്തിരുന്ന് ഡയലോഗ് അടിക്കാമെങ്കിലും അതിൽ വാദി എന്ന് ഇവർ പറയുന്ന ഇവരുടെ ആർ എസ് എസ് നേതാവായ ധർമ്മരാജൻ നിക്കക്കള്ളിയില്ലാതെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങിയപ്പോൾ ഈ പണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത വിധത്തിൽ അകത്ത് കിടക്കേണ്ടി വരുമെന്നുള്ളൊരവസ്ഥ വരുമ്പോൾ അങ്ങേര് സത്യം പറഞ്ഞു പോവുകയാണ്. ആ സത്യത്തിലാണ് സുരേന്ദ്രനും സുരേന്ദ്രൻ്റെ ഭക്തന്മാരുമൊക്കെ പെട്ടു നിൽക്കുന്നത്.